നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ബ്രൈഡ്സ് മെയ്ഡ് ഫ്രോക്കാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. ഒരു 34 സൈസ് ഉള്ള ആൾക്കാണ് ഞാനിത് തയ്ക്കുന്നത്. എങ്കിലും 32, 34, 36 സൈസ് വരെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഇതേ വണ്ണത്തിൽ തയ്ച്ചാൽ മതി. പിന്നെ ഇറക്കമൊക്കെ നമുക്ക് ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഇറക്കം മാത്രം കൂട്ടിയാൽ മതി. ബോഡി പാർട്ടിൻ്റെ ഇറക്കവും അടിയിലേക്കുള്ള ഇറക്കവും മാത്രം കൂട്ടിയാൽ മതി. ബാക്കി വണ്ണം എന്ന് പറയുന്നത് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആദ്യം നമ്മൾ താഴത്തെ പാർട്ടാണ് വെട്ടിയെടുക്കുന്നത്. അതിൽ തുണി നേരെ രണ്ടായിട്ട് താഴോട്ട് മടക്കുക. അതിനുശേഷം ക്രോസ് ആയിട്ടും തുണി മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഏറ്റവും ആ മൂലയിൽ നിന്ന് താഴേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ 42 ഇഞ്ച് ഇറക്കത്തിൽ അടയാളപ്പെടുത്തുക. ആ 42 ഇഞ്ച് പല ഭാഗത്തായിട്ട് ചെറുതായിട്ട് മാറ്റി മാറ്റി അടയാളപ്പെടുത്തി വേണം നമ്മളത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ 42 ഞാൻ പറഞ്ഞു, അരഭാഗത്ത് നമുക്കൊരു പിന്നെ അരവണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു 10 ഇഞ്ച് നേരെ താഴോട്ട് 10 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് വേണം അരഭാഗവും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം 42 10 പോയാൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് തുണിയുടെ ഇറക്കം 32 ഇഞ്ചേ നമുക്ക് ആ തുണിക്ക് ഇറക്കം കിട്ടുള്ളൂ. അതായത് ഇപ്പാണ് 10 ഇഞ്ച് നേരെ താഴേക്ക് അടയാളപ്പെടുത്തുക, അടയാളപ്പെടുത്തി അങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ശരിക്കും 32 ഇഞ്ച് ഇറക്കമേ കിട്ടുന്നുള്ളൂ. ആ 32 തയ്യൽ തുമ്പൊക്കെ പോയി കഴിയുമ്പോൾ 30 കിട്ടും. മുകളിലത്തെ പാർട്ട് നമുക്കൊരു 16 കൂടെ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് 46 വരുന്നത്. ഇനി നമുക്ക് ലൈനിങ് ആണ് വെട്ടേണ്ടത്. ലൈനിങ് ഇതുപോലെ തന്നെ ക്രോസായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ വെട്ടി വെച്ചിരിക്കുന്ന പീസ് നല്ല പീസ് എടുത്ത് വെക്കുക. അരവണ്ണം അത് രണ്ടും ഒപ്പമായിട്ട് തന്നെ നിൽക്കണം, കാരണം അരവണ്ണം രണ്ടും ഒരുപോലെ കിട്ടണം. പക്ഷേ അടിയിൽ വിരിവ് കുറഞ്ഞതും കൊണ്ട് കുഴപ്പമില്ല, കാരണം ലൈനിങ്ങിന് എപ്പോഴും നമുക്ക് നല്ല തുണിയുടെ അത്രയും വിരിവ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അവിടെ അടിഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇറക്കവും വ്യത്യാസം വരുന്നതുകൊണ്ട് മുകളിലത്തെ പാർട്ട് നല്ല പാർട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം ലൈനിങ് വെട്ടാൻ വേണ്ടിയിട്ട്. മുകളിലത്തെ പാർട്ടിലേക്ക് നമ്മൾ വെള്ളയാണ് എടുക്കുന്നത്. ആ വെള്ളയ്ക്ക് ഇറക്കം ഒരു 17 ഇഞ്ച് ഇറക്കവും വണ്ണം 11 ഇഞ്ച് ഇറക്കത്തിലും 4 മടക്കിയിട്ടിരിക്കുന്ന പീസാണിത്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഷോൾഡർ എടുക്കുക. ഷോൾഡർ 6 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്, കാരണം ഇതിന് സ്ലീവ് ഇല്ലാത്തതാണ്. അപ്പോൾ 6 ഇഞ്ച് ഷോൾഡർ മതി. ഷോൾഡർ അത് നേരെ താഴേക്കും ഒന്നും കൂടെയൊക്കെ അടയാളപ്പെടുത്തുക. ബോക്സ് നേരെ നന്നായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് താഴെയോട്ട് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം അതിൻ്റെ പിന്നെ കൈക്കുഴി എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചാണ് കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. അതും രണ്ട് സൈഡിലും ഈ അരികിലും 6 എടുക്കുക, എന്നാലും ബോക്സ് പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടിടത്തുമായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോഴാണ് ഇറക്കം, നമുക്ക് 17 ഇഞ്ച് ഇറക്കവും 11 ഇഞ്ച് വണ്ണവും നമ്മൾ എടുത്തിട്ടാണ് ആ തുണി മടക്കിയിട്ടിരിക്കുന്നത്. ആ തുണിയിൽ ഇനിയിപ്പോൾ നമുക്ക് അടിഭാഗത്ത് ഒരു കുറച്ച് വണ്ണം കുറയ്ക്കുക. അരഭാഗത്ത് വണ്ണം കുറയ്ക്കുമ്പോൾ ഒരു 10 ഇഞ്ച് അരവണ്ണം അവിടെ 10 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് അത് ബോക്സ് പോലെ കൈക്കുഴിയുടെ വെട്ടുന്നതിന് വേണ്ടി ബോക്സ് പോലെ ആക്കുക. ആക്കിയതിന് ശേഷം അവിടെ 1 ഇഞ്ച് പിന്നെ കോർണറിൽ 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മളത് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അരവണ്ണം 1 ഇഞ്ച് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നതും 11 ഇഞ്ചിൻ്റെ അതുമായിട്ട് യോജിപ്പിക്കുക, മാർക്ക് വരയ്ക്കുക. ഇനി നമുക്കതങ്ങോട്ട് വെട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ആ വരച്ചിരിക്കുന്ന പാടിയിൽ കൂടെ തന്നെ എല്ലാം വെട്ടിയെടുക്കുക. എന്നിട്ട് സെൻറ്ററും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇനി നമ്മൾ ഓവർ കോട്ട് തയ്ക്കാനുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് നെറ്റിൻ്റെ തുണിയാണ്. അതിന് വണ്ണം ഒരു 11.5 ഇഞ്ച് വണ്ണവും പിന്നെ അടിഭാഗത്ത് ഇറക്കം 20 ഇഞ്ചുമാണ് എടുക്കുന്നത്. അത്ര ഇറക്കം നമുക്ക് വേണ്ട, 18 ഇഞ്ച് ഇറക്കം മതി. എങ്കിലും നമ്മൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ ചെറിയ പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നേരത്തെ കൂട്ടിയെടുത്തിരിക്കുന്നത്. നമുക്ക് തയ്ക്കുമ്പോൾ അത് ലെവലാക്കിയാൽ മതി. അപ്പം ഇറക്കം 20 വണ്ണം നമ്മൾ 11.5 എടുത്ത് 4 മടക്കിയിട്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഷോൾഡറാണ് എടുക്കുന്നത്. ഷോൾഡർ ഒരു 7 ഇഞ്ച് ഷോൾഡർ എടുക്കുക. പിന്നെ അതും നേരെ താഴെ രണ്ട് ഭാഗത്തും 7 ഇഞ്ച് വീതം എടുക്കുക. പിന്നെ നമ്മൾ കൈക്കുഴിയാണ്, കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ അതും 7 ഇഞ്ചാണ് അടയാൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അത് താഴെയും ഇപ്പുറത്തെ സൈഡ് രണ്ട് സൈഡിലും 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ടാണ് നമ്മൾ
ബോക്സ് പോലെ ആക്കുക. ബോക്സ് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ഇഞ്ച് ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു ഷേപ്പാക്കി വരയ്ക്കുക. അങ്ങനെ വരച്ചിട്ട് വേണം നമുക്ക് അത് വെട്ടിയെടുക്കാൻ വേണ്ടി. അടിഭാഗത്ത് കുറച്ച് വണ്ണം കുറച്ചെടുക്കുന്നതിന് വേണ്ടി അടിഭാഗത്ത് നമ്മളൊരു 10 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തുക. ആ വണ്ണവും മുകളിലത്തെ വണ്ണവും കൂടെ കൂട്ടിയിട്ട് യോജിപ്പിക്കുക. അപ്പം അടിഭാഗത്ത് കുറച്ച് 1 ഇഞ്ച് വണ്ണം കുറവായിരിക്കും ഉണ്ടാകുക, മുകൾ ഭാഗത്ത് 1 ഇഞ്ച് കൂടുതലും ഉണ്ടാകും. അങ്ങനെ നമ്മളിപ്പോൾ കൈക്കുഴി വെട്ടി വെച്ചിരിക്കുന്ന പ്രകാരം അങ്ങ് വരച്ചിരിക്കുന്ന മാതിരി അങ്ങ് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് കഴുത്താണ് വെട്ടുന്നത്. കഴുത്ത് നമ്മളൊരു 3 ഇഞ്ച് അകലവും 4 ഇഞ്ച് താഴ്ചയും ആയിട്ടാണ് നമ്മൾ കഴുത്ത് ഇവിടെ വെട്ടിയിരിക്കുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് നമ്മൾ കഴുത്തെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ബോക്സ് പോലെ ആക്കാം, ആക്കിയിട്ട് നമുക്ക് അവിടെ ഒരു ഷേപ്പിൽ, യു ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്, ഫ്രണ്ടല്ല ഓപ്പൺ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെട്ടരുത്. ഒരു പീസ് അതിലെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം അവിടെ ഓപ്പൺ വരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ പടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ മുറിച്ചെടുക്കുന്നത്. ബാക്കാണ് ഓപ്പണായിട്ട് വരുന്നത്. നമ്മളിനി കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. കൈ വെട്ടുമ്പോൾ നമുക്ക് 4 മടക്കിയിടുക തുണി. അത് ഇറക്കവും വണ്ണം എടുത്തിട്ട്, ഇറക്കം ഒരു 10 ഇഞ്ച് ഇറക്കവും വണ്ണം ഒരു 9 ഇഞ്ച് വണ്ണത്തിൽ വേണം തുണി മടക്കിയിടാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈ കാണുമ്പോൾ അറിയാം നമ്മുടെ മടക്കി വരുന്നുണ്ടെങ്കിൽ സെൻറ്റർ മുകൾ ഭാഗത്ത് വരുന്നവർത്ത് ഓപ്പൺ ഇല്ലാതെ ആണ് വരുന്നത്. അപ്പോൾ ആ മുകളിൽ നിന്ന് ഒരു താഴെ സൈഡിലെ സൈഡ് ഭാഗത്ത് താഴെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് ആ 3.5 ഒരു ഷേപ്പായിട്ട് വരച്ച് എടുത്തിട്ട് വേണം കൈ വെട്ടാൻ. അപ്പോൾ കൈയുടെ അടിഭാഗത്തും നമുക്ക് ആ മുകളിലത്തെ വണ്ണം വേണ്ട, കൈയുടെ അടിഭാഗത്ത് കുറച്ച് 1 ഇഞ്ച് വണ്ണം കുറച്ചിട്ട് വേണം നമ്മൾ കൈ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലൈനിങ്ങിന് വീതി കുറവായതുകൊണ്ട് അതിന് മുഴുവനായിട്ട് കിട്ടിയാല, അപ്പോൾ അവിടെ ഒരു പീസ് വെച്ച് പിടിപ്പിക്കേണ്ടിയുണ്ട്. അത് നമ്മൾ ക്രോസായിട്ട് വെട്ടിക്കളയുമ്പം ആ കഷ്ണം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ കഷ്ണം എടുത്തിട്ട് ഇടയിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ലൈനിങ്ങിന് ഒരു പീസ് വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് വെച്ച് പിടിപ്പിക്കുന്നത്, വെച്ച് പിടിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് തന്നെ ഒരു കഷ്ണം കിട്ടും. ആ കഷ്ണം എടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ആ പിടിപ്പിക്കേണ്ട ഭാഗത്തേക്ക് അത് പിടിപ്പിക്കുക. ആണ് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത്. അത് പിടിപ്പിച്ചിട്ട് വേണം നമുക്കത് ലെവലായിട്ട് ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളഞ്ഞാൽ മതി. അതിൻ്റെ ബാക്കി ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഒരു ലെവൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രമല്ലേ കുറച്ച് കുറവ് വരുന്നുള്ളൂ. ആ ഭാഗത്തിൻ്റെ മിച്ചം വരുന്ന ഭാഗം വെട്ടിക്കളഞ്ഞ് ലെവലാക്കുക. ഇനി നമ്മൾ അതിൻ്റെ അടിയാണ് അടിക്കുന്നത്. അടി ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ഒന്നെങ്കിൽ ഇവിടെ ഞാൻ ഓവർലോക്കാണ് ചെയ്തിരിക്കുന്നത് ചെറിയ തോതിൽ, അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തന്നെ, നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് രണ്ടായിട്ട് തന്നെ അടിക്കണം. ആദ്യം ഒന്നടിച്ചിട്ട് വേണ്ടി രണ്ടാമതൊന്നും കൂടെ അടിക്കണം. അത് വീതി കുറച്ച് വേണം അടിക്കാനും. ഇനി പിന്നെ നമ്മൾ ഇനി ചെയ്യുന്നത് നല്ല പാർട്ടിൻ്റെ അടി അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓവർലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ട് അടിക്കുക, പിന്നെ രണ്ടാമത് ഒന്നും കൂടി അടിച്ചിട്ടാണ് അത് നമ്മൾക്ക് എടുക്കുക. അപ്പം നമ്മൾ അടിയിലത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലേക്ക് വെക്കുന്നത് അടിയിലത്തെ പാർട്ടിൻ്റെ മുകളിൽ പിടിപ്പിക്കാനുള്ള വെള്ളത്തുണിക്ക് കഴുത്താണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. ആ കഴുത്ത് തയ്ക്കാനായിട്ട് ക്യാൻവാസയിലാണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുന്നത്. കഴുത്തൊരു 3.5 ഇഞ്ച് അകലവും താഴെയോട്ട് 6.5 ഇഞ്ച് ഇറക്കത്തിലും, 3.5 അകലവും 6.5 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ ക്യാൻവാസയിൽ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം അത് തമ്മിൽ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റും അടിയായിട്ടാണ് യോജിപ്പിക്കേണ്ടത്. അപ്പം നമുക്കൊരു W ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വരച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പുറമേ ഒരു 3/4 ഇഞ്ച് അകലത്തിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് തമ്മിലും കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചിട്ട് ആ മാർക്ക് തമ്മിൽ അതിലൂടെ നമ്മൾ വെട്ടിയെടുക്കുക. മുകളിൽ പുറമേയുള്ള വരയിലും ആകമേയുള്ള വരയിലും കൂടെ
പിന്നെ വെട്ടിയെടുത്തിട്ട് നമുക്കങ്ങനെ ഒരു ഡബ്ല്യൂ ഷേപ്പിൽ കിട്ടി. അത് നമ്മളൊരു തുണിയിലേക്ക് വെച്ച് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ചുറ്റുപാടുള്ള ബാക്കി ഒരു അരയിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളയുക. ആ കാലിഞ്ച് ക്യാൻവാസിലേക്ക് മടക്കി വെച്ചിട്ട് ആദ്യമേ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെ തയ്ച്ചെടുത്തിട്ട് ആ പീസാണ് നമ്മൾ നല്ല തുണിയിലേക്ക് വെച്ചിട്ട് കഴുത്ത് പിടിപ്പി കഴുത്ത് തയ്ക്കുന്നത്. അപ്പോൾ തുണി നേരെ അതിൻ്റെ സെൻറ്റർ കണക്കാക്കുക, വരച്ചെടുക്കുക. സെൻറ്റർ വരച്ചെടുത്തിട്ട് നല്ല പീസിൻ്റെ നല്ല വശം എടുത്ത് വെക്കുക. നല്ല വശത്തേക്ക് ഇപ്പം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്നത് പീസ് അവിടെ ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ കൂടെ അടിക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ സൈഡിൽ കൂടെ, ക്യാൻവാസ് കയറരുത്, ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ വേണം അത് നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം വേണം ആ ഭാഗം നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് വേണം കഴുത്ത് പുറകിലേക്ക് മടക്കിയടിക്കാൻ. ഒരു കാലിഞ്ച് തുമ്പിട്ടിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. നമ്മൾ ക്യാൻവാസ് കയറരുത്, ക്യാൻവാസ് തൊടാതെ വേണം എടുക്കാൻ. അതിൻ്റെ ആ മൂല വരുന്ന ഭാഗം മാത്രം ഒന്ന് വെട്ടിക്കൊടുക്കുക. അവിടെ ശരിക്കും മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് അടിയിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ പുറമെ സൈഡ് ചേർത്ത് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പം ആ ഷേപ്പ് നന്നായിട്ട് അവിടെ പിന്നെ പതിഞ്ഞിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിൽ കൂടെ ഒന്ന് അടിക്കുന്നത്. അതടിച്ച് അങ്ങാറ്റം വരെ എത്തി മൂലയൊക്കെ നന്നായിട്ട് ശരിക്കും മടക്കി കൊടുക്കണം. അങ്ങോട്ടും അടിയിലത്തെ ക്യാൻവാസ് ഭാഗം അടിയിലേക്ക് നന്നായിട്ട് ചേർന്നിരിക്കണം, മുകളിലേക്കൊട്ടും കാണരുത്. അങ്ങനെ വേണം തയ്ക്കണം, എന്നാലേ അത് നന്നായിട്ടിരിക്കുള്ളൂ. പിന്നെ നമ്മൾ അടിയിലേക്ക് വരുന്ന ഭാഗം ഒന്നും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴുത്ത് നന്നായിട്ടാവും. അത് കഴുത്തിൻ്റെ പണിയും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ കഴുത്താണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അതിന് കഴുത്തിനും ഇതുപോലെ 3.5 ഇഞ്ച് പിന്നെ അകലവും അതുപോലെ താഴ്ച ഒരു 4 ഇഞ്ചും താഴ്ചയിലും ആണ് നമ്മൾ കഴുത്ത് വെട്ടുന്നത്. അതിന് നമുക്കിതുപോലെ കഴുത്ത് പ്രത്യേകിച്ചൊന്നും വെട്ടേണ്ടിയില്ല, ബാക്കിലേക്കുള്ളതാണ്. അത് നമ്മൾ വെറുതെ കഴുത്ത് ചെറുതായിട്ട് വീതി കുറച്ച് മടക്കി അടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മടക്കി അടിച്ചതിന് ശേഷമാണ് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കേണ്ടത്. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇതിന് പിന്നെ കൈ പിടിപ്പിക്കേണ്ട. നമുക്കിതിൻ്റെ പുറമേ ഓവർ കോട്ട് വരുന്നതാണ്, അതുകൊണ്ടാണ് ഇതിന് കൈ വേണ്ടാത്തത്. അപ്പോൾ രണ്ട് ഷോൾഡർ രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിച്ച് ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക. ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ചാൽ മതി. കൂട്ടിപ്പിടിപ്പിച്ചതിന് ശേഷം ഇനി അതിൻ്റെ കൈയുടെ സ്ലീവിൻ്റെ വശവും നമ്മൾ വെറുതെ മടക്കി, ഇപ്പോൾ കഴുത്ത് തയ്ച്ച പോലെ തന്നെ ചെറുതായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടങ്ങ് തയ്ച്ചാൽ മതി. രണ്ട് സ്ലീവും അതുപോലെ തന്നെ തയ്ക്കുക. പിന്നെ ഇനി നമുക്ക് വണ്ണമാണ് എടുക്കേണ്ടത്. വണ്ണം നമുക്ക് ഇപ്പം പറഞ്ഞു 18.5 ഇഞ്ച് വണ്ണമാണ് മോൾ ഭാഗത്ത്, അടിയിൽ ഒരു 16 ഇഞ്ച് വണ്ണവും അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു വശം മാത്രം അടിച്ചു പിടിപ്പിക്കുക. ഇപ്പോൾ അടിച്ചു പിടിപ്പിച്ചിട്ട് മറ്റേ അടിയിലത്തെ പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് മറ്റേ വശം നമ്മൾ പിന്നെ അടിക്കുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ലൈനിങ് വെക്കുക, അടിയിലത്തെ പാർട്ടിൻ്റെ ലൈനിങ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് മുകളിലത്തെ പാർട്ടിൻ്റെ നല്ല വശം മുകളിലായിട്ട് അല്ലെങ്കിൽ പുറവശം മുകളിലായിട്ട് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് പിന്നെ താഴത്തെ പാർട്ടിൻ്റെ നല്ല അകവശമാണ് മുകളിലായിട്ട് വരേണ്ടത്, നല്ല വശമല്ല അകവശമാണ് മുകളിലായിട്ട് വരേണ്ടത്. അങ്ങനെ വെച്ചിട്ട് വേണം 3 പീസും കൂടെ ഒരുമിച്ച് തയ്ക്കാനായിട്ട്. അത് തയ്ക്കുമ്പം ഒരു പീസും വിട്ടുപോകാതെ 3 പീസും ഒരേപോലെ ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്നും കൂടെ തയ്ക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഓരോ ഭാഗമൊക്കെ ആയതുകൊണ്ട് 2 പ്രാവശ്യം തയ്ക്കണം. ഇനി നമ്മൾ ഓപ്പൺ ആയിരിക്കുന്ന മറ്റേ വശം കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് മുകളിൽ തൊട്ട് താഴെ വരെയാണ് നമ്മൾ അടിക്കേണ്ടത്. ഏറ്റവും മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ചാണ് സൈഡ് കൂട്ടി പിടിപ്പിക്കുന്നത്. അത് തന്നെ അടിച്ചു വന്നു കഴിയുമ്പം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും നല്ല പാർട്ട് വേറെ ആയിട്ടും വേണം അടിക്കാൻ. അപ്പോൾ കുറച്ച് ഭാഗം വരെ, അരഭാഗം കഴിഞ്ഞ് കുറച്ച് ഭാഗം വരെ ഒരുമിച്ചടിക്കുക. അതിനുശേഷം ആദ്യം നല്ല പാർട്ട് അടിക്കുക, അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം പിന്നെ ലൈനിങ് വേറെ വേണം അടുത്തതായിട്ട് അടിക്കാനായിട്ട്. ആദ്യം നല്ല പാർട്ടാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ അടുത്തത് ലൈനിങ് എടുത്തിട്ട് വേണം കൂട്ടി പിടിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ മുകളിലത്തെ പാർട്ട് കഴിഞ്ഞു.
അപ്പൊ ടോപ്പിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട്, അത് നെറ്റ് ടോപ്പാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൈയാണ് എടുക്കുന്നത്. കൈ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ 9 ഇഞ്ച് വണ്ണവും പിന്നെ 10 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കൈ. ആ കൈയുടെ അടിഭാഗത്ത് ഒരു റാ ഷേപ്പിൽ പിന്നെ വെട്ടിയെടുത്തിട്ടാണ് നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്നത്. കാരണം അടിഭാഗത്ത് അതുമാതിരിയുള്ള നെറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷെ എൻ്റെ അടുത്ത് അതില്ലാത്തിരുന്നതുകൊണ്ട് ഞാൻ അതുപോലെയുള്ള ഒരു ഷേപ്പ് വെട്ടിയെടുക്കുക ചെയ്യുന്നത്. വെട്ടിയെടുത്തിട്ട് ആ സൈഡ് നമ്മൾ ചെറുതായിട്ട് മടക്കി അടിക്കുക അല്ലെ ഓവർലോക്ക് ചെയ്യുക ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൈ രണ്ടിൻ്റെയും അടിഭാഗം തയ്ച്ചതിന് ശേഷം ഈ കൈ രണ്ടും കൂടെ ഒരേപോലെ വെച്ചിട്ട്, അതെന്ന് വെച്ചാൽ ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് വേണം വെക്കാൻ. ഒന്നെങ്കിൽ അകവശം രണ്ടും കൂടെ ഒരുപോലെ വെക്കണം, അല്ലെങ്കിൽ പുറവശം രണ്ടും കൂടെ ഒരുമിച്ച് വെക്കണം. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ഭാഗം മാത്രം, രണ്ട് ഭാഗം എടുക്കരുത്, ഒരു ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വെട്ടിയെടുക്കണം. ആ ഭാഗമായിരിക്കും നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് നെറ്റ് ടോപ്പിൻ്റെ ബാക്ക് പീസ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടിരിക്കുന്ന പീസിൽ നമുക്ക് പടി പിടിപ്പിക്കണം. ഒരു ഭാഗത്ത് സിംഗിൾ പടിയും ഒരു ഭാഗത്ത് ഡബിൾ പടിയാണ് പിടിപ്പിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആദ്യം ഡബിൾ പടിയാണ് പിടിപ്പിക്കുന്നത്. ഡബിൾ പടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പടി മുമ്പിലോട്ട് തള്ളിയാണ് നിന്നിട്ട് നിൽക്കേണ്ടത്. അതും പൊളിച്ചിട്ട് മടക്കി വെച്ചിട്ട് വേണം അങ്ങനെ തയ്ക്കാനായിട്ട്. അത് നമ്മൾ പിന്നെ ഡബിൾ പടിയാണ്, ഡബിൾ പടിയാലാണ് നമ്മൾ പിന്നെ കൊളുത്താണേലോ ബട്ടൺസോ എന്താണേലും നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത പീസയിലേക്ക് നമ്മൾ സിംഗിൾ പടിയാണ് വെക്കുന്നത്. സിംഗിൾ പടി പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരികയല്ല, നമ്മളത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് ഉള്ളിലേക്കാണ് അടിച്ചു പിടിപ്പിച്ചു വെക്കുന്നത്. അങ്ങനെ രണ്ട് പടിയും, അത് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക, പിന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടും അടിക്കുക. അങ്ങനെ രണ്ട് പടിയും നമ്മൾ തയ്ച്ചെടുക്കണം. ബാക്ക് പീസിൻ്റെ ആണ് നമ്മളിപ്പോൾ തയ്ച്ചത്. രണ്ട് പടിയും തയ്ച്ചതിന് ശേഷമാണ് ഇനി അടുത്ത ഫ്രണ്ട് പീസ് എടുക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് ഷോൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിലേക്ക് ബാക്ക് പീസ്, ഇപ്പം നടിച്ചു വെച്ച ബാക്ക് പീസും എടുത്തു വെച്ച് ഷോൾഡർ തമ്മിലാണ് കൂട്ടി പിടിപ്പിക്കേണ്ടത്. ഷോൾഡർ തമ്മിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ രണ്ട് പ്രാവശ്യം, എപ്പോഴും ഷോൾഡർ തയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം അടിക്കണം. അങ്ങനെ രണ്ട് പ്രാവശ്യം ഷോൾഡർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പിടിപ്പിക്കേണ്ടത് കൈ. ഷോൾഡറിലേക്ക് ഈ കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം ഇതിൻ്റെ ബോഡി ടൈപ്പിൻ്റെ ഫ്രണ്ട് പീസ് ഏതാണെന്ന് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അറിയാം. ആ ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം വരത്തക്ക വിധം വേണം കൈ പിടിപ്പിക്കാനായിട്ട്. രണ്ട് കൈയും ഒരേപോലെ നമുക്ക് ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കാം. ഇപ്പം പല ഒരുപോലെ രണ്ട്, അത് കൈയും നമ്മൾ സെൻറ്ററിൽ നിന്നാണ് പിടിപ്പിച്ച് വരുന്നത്. സെൻറ്റർ പിടിപ്പിച്ച് അങ്ങാറ്റത്ത് എത്തിക്കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടും വന്ന് വേണം നമ്മൾ കൈ പിടിപ്പിക്കാൻ. ഇനി നമുക്ക് പിടിപ്പിക്കേണ്ട കഴുത്താണ് പിടിപ്പിക്കുക, കഴുത്താണ് തയ്ക്കേണ്ടത്. ഇനി കഴുത്താൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസായിട്ട് വേണം പീസ് മുറിച്ചെടുക്കാൻ വേണ്ടി. അത് തുണി നമ്മൾ ക്രോസായിട്ട് ചെരിച്ചിട്ടിട്ട് ആ ചെരിഞ്ഞ് വേണം നമ്മൾ പീസ് മുറിച്ചെടുക്കാൻ. രണ്ടും മൂന്ന് പീസ് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ചെറിയ കഷ്ണമാണെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ പിന്നെ കഴുത്തിലേക്ക് പിടിപ്പിക്കാനായിട്ട്. കഴുത്ത് പിടിപ്പിക്കുന്ന എങ്ങനെയാണ് വെച്ചാൽ കഴുത്തിൻ്റെ ഒരിടത്ത് ആ ക്രോസ് പീസ് നമ്മൾ കഴുത്തിലേക്ക് ആദ്യം ഒന്ന് പിടിപ്പിക്കുക, ഒന്ന് അടിച്ചു പിടിപ്പിക്കുക. ഞാനിവിടെ രണ്ട് മടക്കായിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഒരു സൈഡ് അടിക്കാത്തത്. രണ്ട് മടക്കായിട്ട് ഇട്ടിട്ടാണ് തുമ്പ് വരുന്ന വശമാണ് നമ്മൾ കഴുത്തിലേക്ക് പിടിപ്പിക്കുന്നത്. മറ്റേ വശം തിരിച്ചു ഉള്ളിലേക്ക് മടക്കിയാണ് പോകുന്നത്. ക്രോസ് നമ്മൾ പൈപ്പിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പൈപ്പിംഗ് വെക്കുമ്പം ഉണ്ടോ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കി ഉള്ളിലേക്ക് കൊടുത്ത് ആണ് പൈപ്പിംഗ് പിടിപ്പിക്കുന്നത്. അങ്ങനെയാണ് കഴുത്ത് അങ്ങനെ നമ്മൾ കഴുത്തും പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി വണ്ണം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അടിക്കാം. മോൾ ഭാഗത്ത് ഒരു 18.5 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തുക. അടിഭാഗത്ത് ഒരു 16 ഇഞ്ച് വണ്ണവും നമ്മൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം കൈക്കും കൈയുടെ വണ്ണവും ഒരു 5.5 ഇഞ്ച് കൈവണ്ണവും അടയാളപ്പെടുത്തുക. കൈ രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ട് അങ്ങ് അടിവരെ നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്നതിലൂടെ അടിച്ചു പോവുക. അങ്ങനെ രണ്ട് സൈഡും രണ്ട് പ്രാവശ്യം അടിക്കണം. അതുപോലെ തന്നെ മറ്റേ സൈഡും രണ്ട് കൈയും ഇങ്ങോട്ട് 5.5 തന്നെ എടുത്ത് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെ രണ്ട് വശവും അടിച്ച് എടുക്കുക.
ടോപ്പിന് നമ്മൾ 20 ഇഞ്ച് ഇറക്കം വരുന്ന നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ 20 അല്ല, ഒരു 18 ഇഞ്ച് ഇറക്കം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ അടിഭാഗത്തും നമ്മൾ കൈക്ക് നേരത്തെ തയ്ച്ചില്ല, ഒരു പിന്നെ റാ പോലെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഓവർലോക്ക് ചെയ്തു വെച്ചു. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അടിഭാഗവും നമ്മൾ റാ പോലെ തന്നെ വരച്ചെടുത്തിട്ട് അത് വെട്ടിക്കളഞ്ഞ് അവിടെ നമ്മൾ ചെറുതായിട്ട് ഓവർലോക്ക് ചെയ്യുവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ അടിഭാഗവും അങ്ങനെ ഉള്ള ഷേപ്പിലുള്ള നമുക്ക് നെറ്റ് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങളത് കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങി വെച്ചാൽ മതി. ഇതെനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഷേപ്പിൽ പിന്നെ വരച്ചിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോപ്പ് കഴിഞ്ഞു.